ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വെരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഓട്സ് കൊണ്ടുള്ള ഒരു അടിപൊളി പുട്ടാണിത്. നമ്മുടെ മമ്മൂക്ക എവരി ഡേ രാവിലെ കഴിക്കുന്ന ഫുഡാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മമ്മൂക്കിക്ക് ഇത്ര ഗ്ലാമർ എന്നാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണിത്. രാവിലെ ഞങ്ങൾ മിക്കവാറും ഇതും ഒരു കടലക്കറി പിന്നെ പഴം പിഴിഞ്ഞതുണ്ടെങ്കിൽ അതും കൂടെ കൂടി കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. മാത്രമല്ല ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഞാൻ എന്താണ് എല്ലാ ഫുഡിന്റെ കൂട്ടത്തിലും എന്തെങ്കിലും ഒരു ന്യൂട്രീഷൻ ഫാക്ട് പറയുന്നത്? അത് ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തൊരു ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അതിനകത്ത് എന്തെങ്കിലും ഗുണഗണം ഉണ്ടോ എന്ന് നോക്കും. അല്ലാതെ നമ്മൾ ചുമ്മാ കണ്ടുകടി എല്ലാം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണം ഇല്ലെങ്കിൽ നമ്മൾ അത് കഴിക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ഈ ഓട്സിന്റെ അകത്ത് എന്തൊക്കെ ഗുണമുണ്ടെന്ന് അറിയാവോ? ഇതിന്റെ അകത്ത് നിറയെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ആ ആന്റി ഓക്സിഡൻസ് ഒരു പ്രത്യേകതരം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡാണിത്. ഇതിന്റെ അകത്തെ ആ ആന്റി ഓക്സിഡൻസ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഗ്യാസ് നമ്മുടെ ബ്ലഡ് വെസൽസിനെയൊക്കെ ഡൈലേറ്റ് ചെയ്യാനും നല്ലതായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനും സഹായിക്കും. ശരിക്കും നമുക്ക് ഒത്തിരി ആളുകൾക്ക് കൊളസ്ട്രോൾ ഒക്കെ കൂടിയിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ ചുരുങ്ങിയും അതിന്റെ അകത്ത് ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ വന്നും ഒത്തിരി ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പൊ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന് ദ ഹോൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന് വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡാണ് നമ്മുടെ ഓട്സ്. പക്ഷെ ആൾക്കാർ എന്നും ഓട്സ് മേലും മുഖത്തിടുകയും കഴിക്കുകയും പിള്ളേർക്ക് കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര പേര് അതിൻ്റെ അകത്തെ ഗുണം അറിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് മാത്രമല്ല, ഇത് ബ്ലഡ് പ്രഷറിനെ ലോവർ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒത്തിരി റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുണ്ട്, ലൈക്ക് സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പിന്നെ വൈറ്റമിൻ ബി വണ്, അങ്ങനെ ഒത്തിരി ഫോളേറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ രാധത്താൻ ഇങ്ങനെ ഒത്തിരി വറുത്തതും പൊരിച്ചതും ഒരു ഗുണമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ രാവിലെ കഴിക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇത്. പിന്നെ എല്ലാവർക്കും വണ്ണം കുറയ്ക്കണമെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വണ്ണം കുറയാൻ സഹായിക്കുമോ എന്ന് നോക്കൂ. ഓട്സ് പുട്ടിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് തേങ്ങായും ഉപ്പും ഓട്സും മാത്രം മതി. ഞാൻ എടുത്തേക്കുന്നത് ക്യുക്ക് ഓട്സ് ആണ്. നിങ്ങൾക്ക് ഏതാണ് ഓട്സ് അവൈലബിൾ അത് ഉപയോഗിക്കാം. അതാ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ, 1.5 കപ്പ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് ഒറ്റ ഒരു അടി അടിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ മിക്സിയിൽ ഇട്ട് അടിക്കാൻ പോവാണ്. ഇത്ര അടിച്ചാൽ മതി, ഒത്തിരി പൊടിയുണ്ട. അപ്പൊ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഒത്തിരി ഒന്നും പൗഡർ പോലെയൊന്നും അല്ല, ചെറിയ തരിയൊക്കെ ഉണ്ട്. ഒരു കുറച്ച് തരിയൊക്കെ ഉള്ളത് നല്ലതാണ്. ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിക്കുവാണ്. വെള്ളം ഒത്തിരി ഇടാതെ നോക്കുക. കുറച്ച് ഉപ്പിട്ട് പാകത്തിന് ഉപ്പ്, നിങ്ങളുടെ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം കൂടിപ്പോകാതെ നോക്കുക. കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ഓട്സ് അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇതുണ്ടോ? അപ്പൊ ഇതുപോലെ ഇത് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിലൊരു പരിപാടി പറയാം. ഞാൻ ഇച്ചിരി എളുപ്പത്തിലൊക്കെ ചെയ്യാൻ നോക്കുന്ന ആളാണ്, എനിക്ക് തിരക്കുള്ളതുകൊണ്ട്. ഞാൻ ഇതിലേക്ക് ഈ ഇത് ഇങ്ങനെ ഒരു കട്ട കണ്ടോ, ഇത് ചെയ്യുമ്പോൾ ഇതിനൊരു കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കട്ട ഒന്ന് കളയാൻ വേണ്ടിട്ട് മിക്സിക്കകത്തിട്ട് ഒന്നോടെ ഒന്ന് പൊടിക്കുക. ഇത് നനച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് കുറച്ച് കട്ടയുണ്ടോ? ഇതുണ്ടോ? ഇതുപോലെ കട്ടയുണ്ടാവും. അത് എങ്ങനെയൊക്കെ നനച്ചാലും ആ കട്ടയുണ്ടാകും. കാര്യം ഓട്സിന് ഇച്ചിരി ഒട്ടകളുണ്ട്. അതുകൊണ്ട് അത് ഞാൻ 2 പോർഷനായിട്ട് കുറച്ച് ഇട വേണം മിക്സിക്കകത്ത്, എന്നാലേ അത് നന്നാവുള്ളൂ. എന്നിട്ട് ഞാനത് 2 പോർഷനായിട്ട് മിക്സിക്കിട്ട് മിക്സിക്കകത്തിട്ട് ഒന്നോടെ അടിക്കുവാണ്. അതുണ്ടോ, പെട്ടെന്ന് പണി കഴിഞ്ഞു. നല്ല വിട്ട് വിട്ട് വിട്ടിരിക്കുന്ന പുട്ടായി, എന്നാൽ അതിന് നനവുണ്ട് താനും. കൈ കൊണ്ടൊക്കെ കുഴയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നുണ്ടോ? എത്ര പെട്ടെന്ന് പണി തീർന്നു നോക്കി, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ പുട്ടുകുറ്റിക്കകത്ത് അതിൻ്റെ ആ ഒരു തുളയുള്ള ഇതിട്ടു. അത് കഴിഞ്ഞിട്ട് പേരെനിക്ക് അറിയത്തില്ല, എന്നാലും ആ സാധനം ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മുടെ ഓട്സ് ഇട്ടു, പിന്നെ അതിൻ്റെ ഇടയ്ക്കിട്ടു ഒരു ലെയറ് ഇടത്തിട്ടു, പിന്നെ അടുത്ത് ബാക്കി കുറച്ചുകൂടെ ഇട്ടു. അത് നിറച്ച് ഇടുക, എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് തേങ്ങാപ്പീര് ഇടുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിത് കുക്കറിൽ വെക്കാൻ പോവാണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ കടലക്കറിയാണ് ഇന്ന് ഇതിന്റെ ഒപ്പം കറിയായിട്ട്, അതുകൊണ്ട് ഞാൻ കടലക്കറി വേവിച്ചോണ്ടിരിക്കുവായിരുന്നു. അതിന് 3-4
നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വെയിറ്റ് മാറ്റിയിട്ട് അതിന്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. ഇത് രണ്ട് രീതിയിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോ കടലക്കറി ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുക്കറിന്റെ അകത്ത് വെള്ളം വെച്ചിട്ട് ഇതുപോലെ വെച്ചാലും മതി. ഇതാ എന്റെ അടിപൊളി ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് അരിപ്പുട്ടിനേക്കാളും ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണമാണ്. അത് മാത്രമല്ല നല്ല രുചികരവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ ആയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അറിയിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ബൈ ബൈ.